പുനലൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ സാമ്പത്തിക വർഷം 25 കോടി രൂപയുടെ വായ്പ വിതരണം ചെയ്യുന്നത്. കാർഷിക മേഖലയിൽ 11 കോടി രൂപയും ഭവന വായ്പയായി 11 കോടിയും വ്യവസായ വായ്പയായി 3 കോടി രൂപയും നൽകും. പുനലൂർ ഹെഡ് ഓഫീസിന് പുറമെ അഞ്ചൽ കുളത്തൂപ്പുഴ ബ്രാഞ്ചുകൾ വഴിയാണ് സഹകാരികൾക്ക് വായ്പ ലഭ്യമാകുന്നത്. പ്രവാസികൾക്കായി 15 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 3 ലക്ഷം രൂപ സബ്സിഡി നൽകുമെന്നും പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബാബു പണിക്കർ പറഞ്ഞു. ഒരു വർഷത്തേക്ക് ഇപ്പൊ സാധാരണ ബാങ്കുകൾ എടുക്കുന്നത് ആദ്യത്തെ 3 മാസം ഒരു പലിശ, ഇനി 3 മാസം കഴിയുമ്പോൾ മറ്റൊരു പലിശ എടുക്കാണ് കൊടുക്കുന്നത്. നമുക്കൊരു വർഷത്തേക്ക് ഒറ്റ പലിശ 7.5% പലിശയ്ക്ക് 3 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്ന പദ്ധതി ഉണ്ട്. അത് നാളെ ചിങ്ങമാസം 1st മുതൽ അത് നല്ല നിലയിലേക്ക് പോകാൻ ആരംഭിക്കുന്ന തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. നാളെ മുതൽ സ്വർണ്ണപ്പണ വായ്പ 8 ലക്ഷം രൂപയായി കൊടുക്കുക. പിന്നെ പ്രവാസികൾ വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി വന്നിട്ടുള്ള ആളുകൾ, വിദേശത്തും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകൾക്കായിട്ടുള്ള നോർത്ത് ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള വായ്പ കൊടുക്കുന്നുണ്ട്. അത് 15 ലക്ഷം രൂപ വരെയുള്ള വിവിധ സ്കീം വായ്പകളാണ് കൊടുക്കുന്നത്. അത് 3 ലക്ഷം രൂപ സബ്സിഡിയായി കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അത് നോർത്ത് ഗവൺമെന്റ് ശുപാർശ ചെയ്യുന്ന പ്രവാസികൾക്കാണ് അവരുടെ പ്രോജക്ട് അടിസ്ഥാനത്തിൽ വായ്പ അനുവദിക്കുക. അതുമായി ബന്ധപ്പെട്ട രേഖകളുമായി സമീപിക്കുന്ന ആളുകൾക്ക് അതിന്റെ പ്രയോജനപ്പെടുത്തും. ഞങ്ങളൊരു ബാങ്കിന്റെ വായ്പാ അപേക്ഷകൾ എല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപ വരെയുള്ള വായ്പ 10 ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയും. അപ്പൊ 8 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾ 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയും. അപ്പൊ സാധാരണ വരുന്ന പ്രശ്നം, വായ്പാപേക്ഷ കൊടുത്താൽ അത് അനാവശ്യമായ കാലതാമസം വരുന്നതാണ്. ആ കാലതാമസം ഒഴിവാക്കിയാൽ കൊടുക്കാൻ വേണ്ടി സംവിധാനങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആദ്യതാക്കും രേഖ, നമ്മൾ ഒരു വായ്പാപേക്ഷകൾ വന്നാൽ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കുന്നത് സംബന്ധിച്ചൊരു ടാബ്ലറ്റ് കൊടുക്കും. അപ്പൊ അതിൽ പറയുന്ന രേഖകൾ കൃത്യമായി ഹാജരാക്കുന്ന ആളിന് ഇതാണ് 8 ലക്ഷം രൂപയുള്ളവർക്ക് 10 ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയും. അതിന് മുകളിലുള്ള എമൗണ്ട് വേണ്ടാണെങ്കിൽ 15 ദിവസങ്ങളും തുക ചെയ്യാൻ കഴിയുന്നു. നമുക്ക് ഒരുപാട് ഇനത്തിൽ വായ്പകൾ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ബാങ്ക് സെക്രട്ടറി എൽ വർഗീസും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ അസൽ രേഖകളുമായി അപേക്ഷ നൽകുന്നവർക്ക് 8 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ 10 ദിവസത്തിനകവും അതിന് മുകളിലുള്ള തുകയ്ക്ക് 15 ദിവസത്തിനകവും വായ്പകൾ ലഭ്യമാകും. പരമാവധി 1 കോടി രൂപ വരെ വ്യക്തിഗതമായി വായ്പ നൽകുന്നുണ്ട്. എല്ലാവിധ കാർഷിക അനുബന്ധ ആവശ്യങ്ങൾക്കും ജലസേചനം, പൂന്തോട്ടം, ഔഷധ കൃഷി നിർമ്മാണം, കന്നുകാലി പരിപാലനം, കൂൺ വളർത്തൽ, പട്ടുനൂൽ കൃഷി, ഗ്രാമീണ ടൂറിസം, വിദ്യാഭ്യാസം, വിവാഹ ആവശ്യത്തിന് ചെറുകിട വൻകിട വ്യാപാര വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കാനും ഭൂമിയില്ലാത്തവർക്ക് വീടും വസ്തുവും വാങ്ങുന്നതിനും പുതിയ വീട് വയ്ക്കുന്നതിനും നിലവിലുള്ളവ പുതുക്കുവാനും സ്വർണം വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വായ്പ നൽകുന്നുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്കായി 10.85% നിരക്കിലും സ്വർണ്ണ പണയത്തിന് 7.5% നിരക്കിലുമാണ് വായ്പ നൽകുന്നത്. ഏറ്റവും വലിയ ബ്രസീൽ കട്ടണം, നമ്മുടെ ഗൾഫിൽ പോയിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ച് വന്നിരിക്കാതിരിക്കുന്ന വലിയ ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ സംസ്ഥാന ബാങ്കാണ് കേരളത്തിന്റെ നോഡൽ ഏജൻസിയെ പ്രവർത്തിക്കുന്നത്, അവരെ സഹായിക്കാൻ. അത് 8 ലക്ഷം രൂപ വേണമെങ്കിലും അവർ കൊടുക്കും. പക്ഷേ പ്രോജക്ട് നോർക്ക റൂട്ട്സ് വഴിയാണ് വരേണ്ടത്. നോർക്ക റൂട്ട്സ് വഴി തരുന്ന എല്ലാ കേസുകളും പരിഗണിക്കും. പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് 3 ലക്ഷം രൂപ പരമാവധി സബ്സിഡി കൊടുക്കും. പരമാവധി സബ്സിഡി 3 ലക്ഷം കൊടുക്കും. അത് 15 ലക്ഷം രൂപ വരെയുള്ള വായ്പയും കൊടുക്കും. അവർക്ക് 8 ലക്ഷം രൂപ വായ്പ കൊടുക്കും. വായ്പയ്ക്ക് ലഭിക്കില്ല, പ്രോജക്ടിനെ ബേസ് ചെയ്ത് വായ്പ കൊടുക്കും. ആ കൊടുക്കുന്ന വായ്പ 15 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് അല്ലെങ്കിൽ എത്ര എടുത്താലും 15 വരെയുള്ള ലിമിറ്റ് ചെയ്തിട്ട് 3 ലക്ഷം രൂപ അവർക്ക് സബ്സിഡി കൊടുക്കാൻ നിങ്ങളല്ല നോർക്ക തന്നെയാണ്. അത് പക്ഷേ ഇപ്പൊ നമ്മുടെ ബാങ്കില് എല്ലാ കേസും കൃത്യമായി വരുന്നുണ്ട്. മറ്റേതും ഡിപ്പാർട്ട്മെന്റ് പോലല്ല, നോക്കാൻ പൈസ കൃത്യമായ സമയത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതേ പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ബാങ്ക് പ്രധാന ഞങ്ങളാണ്. മറ്റു ബാങ്കുകളിൽ ചെന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ സഹായിക്കാൻ കഴിഞ്ഞ പദ്ധതിയാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നതിനും വായ്പ ലഭ്യമാണ്.
കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തി എല്ലാ കാർഷിക പ്രവൃത്തികൾക്കും ഉടമസ്ഥതയിലുള്ള വസ്തുവിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പദ്ധതികൾ വഴി വായ്പ നൽകുന്നുണ്ട്. മിതമായ പലിശ നിരക്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാവിധ വായ്പകളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ബാബു പണിക്കരും സെക്രട്ടറി എൽ വർഗീസും പറഞ്ഞു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.